തേൻ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം തന്നെ മധുരതരമാക്കുകയാണ് കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിലെ കൂരാപ്പള്ളിയിൽ ബാബുവും ഭാര്യ ആൻസിയും. കോവിഡ് കാലത്ത് വെറുതെ ഇരുന്നപ്പോൾ തുടങ്ങിയ തേനീച്ച കൃഷി ഇന്ന് ഇവർക്ക് നല്ല വരുമാനം നൽകുന്ന തൊഴിലാണ്. കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിലെ കൂരാപ്പള്ളി ബാബു മാത്യുവും ഭാര്യ ആൻസിയും തേനീച്ചകളുമായുള്ള ഈ കൂട്ട് തുടങ്ങിയിട്ട് അധികകാലമൊന്നുമായിട്ടില്ല. കോവിഡ് കാലത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ബാബുവിൻ്റെ തൻ്റെ കുട്ടിക്കാലത്ത് ചെയ്ത തേനീച്ച വളർത്തൽ വീണ്ടും ഒന്ന് തുടങ്ങിയാലോ എന്ന് ചിന്തിച്ചത്. അങ്ങനെയാണ് ആദ്യം 10 കൂടുമായി കൃഷിയിലേക്ക് ഇറങ്ങിയത്. തേനീച്ചകളെ പേടിയായിരുന്ന ഭാര്യ ആൻസിയെയും കൂടെ കൂട്ടി കൃഷി തുടങ്ങിയതോടെ തേനീച്ചപ്പെട്ടികളുടെ എണ്ണം ഇപ്പോൾ 350 ആയി. കൊറോണയുടെ സമയത്ത് വീട്ടിൽ നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്ത് അന്നേരം ഒരുപാട് ഈച്ചകളായി. കൂടുതൽ സമയമുള്ള സമയത്ത് നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് ഇരിക്കും കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് കൂടുതൽ പെട്ടികൾ വാങ്ങി. ഇപ്പോൾ ഒരു 300-ൽ പരം കൂടുകൾ ചെയ്യുന്നുണ്ട്. ഒരു 3 ടണ്ണോളം തേൻ പ്രൊഡക്ഷൻ ഉണ്ട്. പ്രതിവർഷം 3 ടൺ തേനാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. BM ഹണി ഫാം എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്ന ഈ തേനിന് നല്ല വിപണി പിന്തുണ കൂടി ലഭിച്ചതോടെ ഈ ദമ്പതികളുടെ ജീവിതത്തിനും തേൻ മധുരമായി. കേരളത്തിന് പുറമെ ഡൽഹി, സിക്കിം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കും തേൻ ഇവർ കയറ്റി അയക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് നമ്മൾ ലേബൽ ചെയ്ത് പ്രൈസ് അടിച്ച് FSSI ലൈസൻസ് എടുത്ത് ഷോപ്പ് മുഖാന്തരം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ സ്റ്റേറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പാർസലായിട്ടും റെയിൽവേയിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. കൃഷിവകുപ്പിന്റെ പിന്തുണയും ഇവരുടെ തേൻ കൃഷിയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. തേനീച്ച കുത്തുന്നതിനോട് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കൂടെ വന്ന് വന്ന് ധൈര്യമായി. ഇപ്പം ഈച്ച കുത്തിയാലും ഒരു പ്രശ്നമില്ല, വേദനയില്ല. വേദനകൾക്കൊക്കെ ഏറ്റവും നല്ല ഒരു മരുന്നാണിത്, ഈച്ച കുത്തുക എന്നുള്ളത്. സ്ത്രീകൾക്കും ചെയ്യാം, എല്ലാ സ്ത്രീകൾക്കും ധൈര്യം ഉണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ചെയ്യാവുന്നൊരു പരിപാടിയാണിത്. നല്ല ലാഭമുള്ളൊരു പരിപാടിയാണ്. ജോലിയില്ലാതെ വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളി യുവാക്കളോട് തേൻ കൃഷിയിലേക്ക് ഇറങ്ങിയാൽ അതിലേറെ വരുമാനം കിട്ടുമെന്നാണ് ബാബു മാത്യുവിന് പറയാനുള്ളത്. അതായത് ഇപ്പം നമ്മുടെ യുവാക്കൾ കേരളത്തിൽ തൊഴിലില്ല എന്ന് പറഞ്ഞ ഇലയിലും വിഷമിച്ച് നടക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയും പോയി വ്യാജ ഏജൻസിയിൽ ഇലയിലും പോയി അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും കേസും വണ്ടി മിലയുണ്ടാകുന്നത്. നമ്മുടെ യുവാക്കൾ തൊഴിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തേനീച്ച വളർത്തലിലേക്ക് ഇറങ്ങിപ്പെട്ട സ്വന്തമായിട്ട് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവന് ശമ്പളം കിട്ടുന്ന കൂടുതൽ ഇൻകം ഇതിൽ നിന്നുണ്ടാക്കാം. തേൻ കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുകയാണ് ബാബുവും ആൻസിയും. ഇവർ തയ്യാറാക്കിയ കാന്താരി തേൻ, നെല്ലിക്ക തേൻ, വെളുത്തുള്ളി തേൻ, കുരുമുളക് തേൻ തുടങ്ങി 10 തരം തേൻ ഉൽപ്പന്നങ്ങൾക്ക് ഭക്ഷ്യവകുപ്പിൻ്റെ ലൈസൻസ് അനുമതി കാത്തിരിക്കുകയാണ് ഇവർ. തേനീച്ച കൃഷിയിൽ തൽപരരായവർക്ക് പരിശീലനം നൽകാനും ഇവർ സമയം കണ്ടെത്തുന്നു. അവിടെ പലരും വന്നിട്ട് ഇങ്ങനെ ചോദിക്കലുണ്ട്. ഞാൻ പല ക്ലാസ്സുകൾക്കും പോകലുണ്ട്. കൃഷിഭവനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാശേരി ബാങ്കിലൊക്കെ വെച്ചൊരു ക്ലാസ് സംഘടിപ്പിക്കാൻ പറഞ്ഞ് നമ്മൾ ക്ലാസ് കൊടുത്തിരുന്നു. ഇപ്പം തേനീച്ച പെട്ടിക്കും ഇതിനൊക്കെ ആൾക്കാർ വരലുണ്ട്. തേനീച്ചേനെ ഈച്ചേനെയും പെട്ടി എല്ലാവിധ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പരിചയമുള്ള താല്പര്യമുള്ളവർക്ക് വരികയാണെങ്കിൽ നമ്മൾ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കൊടുക്കലുണ്ട്. തേനീച്ചകളെ കൂടെ കൂട്ടി ജീവിതത്തെ മധുരതരമാക്കുന്ന ഈ ദമ്പതികളുടെ വിജയം കൃഷിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം വലിയ പ്രചോദനവും കൂടിയാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം AC നിസാർ ബാബു.